ഈ ഫ്ലൈറ്റിന് മൈലേജ് എത്ര ഉണ്ട്, ഈ ഫ്ലൈറ്റിൽ നമ്മുടെ പെട്രോളിന് അടിക്കുന്നത്, ഈ ഫ്ലൈറ്റിലെ പെട്രോളിന് വില ഉള്ളതാണോ, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം നൻപ, മറ്റൊരു ഫുള്ളി ലോഡഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് എന്നോട് കുറേ നാളായി ചോദിക്കുന്നു, നിങ്ങൾ എന്തായാലും ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ അല്ലേ, അപ്പോൾ എയർക്രാഫ്റ്റിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടുകൊടുക്കുന്നത്. ഇന്ന് മുതൽ 7 ദിവസം എന്നും വൈകുന്നേരം എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഈ ടൈപ്പ് വീഡിയോസ് അല്ല പൊതുവെ ചെയ്യുന്നത്, ഞാൻ ട്രാവലിംഗ് അല്ലെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗുകളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ബാക്കിയുള്ള വീഡിയോസ് കണ്ടു നോക്കി അതിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഥവാ അതിനേക്കാളും കൂടുതൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടിന് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. വിമാനത്തിൻ്റെ ഇന്ധനമാണെന്നും പറഞ്ഞ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ എന്ന് ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ATF എന്ന് ചുരുക്കി പറയും. അത് ശരിക്കും ഒരൊറ്റ ടൈപ്പ് ഫ്യൂവലല്ല, ഏവിയേഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഫ്യൂവലുകളെയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ്. ഇതിനകത്ത് പല സ്പെസിഫിക്കേഷനുള്ള ഒരുപാട് ടൈപ്പ് ഫ്യൂവലുകളുണ്ട്. അത് ഓരോ ടൈപ്പ് എഞ്ചിൻ അനുസരിച്ചാണ് ഓരോ ഫ്യൂവൽ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും കൂടി ഒരു പ്രത്യേകതയുണ്ട്, ഇതെല്ലാം മണ്ണെണ്ണയാണ്. അതായത് മണ്ണെണ്ണയുടെ ഹയ്യസ്റ്റ് ക്വാളിറ്റി, ഹയ്യസ്റ്റ് ഗ്രേഡിലുള്ള വേർഷനാണ് ഏവിയേഷനിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എല്ലാം. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ബൈക്കിനും കാറിനും ഒക്കെ പെട്രോൾ അടിച്ചിട്ട് ഫ്ലൈറ്റിൽ എന്തിനാണ് മണ്ണെണ്ണ അടിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എയർക്രാഫ്റ്റ് ഒരുപാട് പൊക്കത്തിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും, അത് മാത്രമല്ല തണുപ്പുള്ള ഒരുപാട് പ്രദേശങ്ങളിലൂടെ ഇതിന് പറക്കേണ്ടി വരും. അപ്പോൾ അതിനകത്തിരുന്ന് പെട്രോൾ ആണെങ്കിൽ കുറച്ച് നേരത്തെ കട്ട പിടിക്കും, പക്ഷേ -50°C വരെ നമ്മുടെ മണ്ണെണ്ണ കട്ട പിടിക്കില്ല. ഏവിയേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ടൈപ്പ് അപകടം എന്ന് പറയുന്നത് തീപിടുത്തമാണ്. തീപിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ, അതാണ് അവസ്ഥ. ഇപ്പോൾ പണ്ട് നമ്മൾ നാട്ടിൽ പറയില്ലേ, മണ്ണെണ്ണയാണെങ്കിൽ കത്താൻ ഇത്തിരി പ്രയാസമോ, പെട്രോൾ ആണെങ്കിൽ പെട്ടെന്ന് കത്തുന്നു, അത് തന്നെയാണ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ കെറോസിനാകുമ്പോൾ അതിന് ഫ്ലാഷ് പോയിന്റ് കുറച്ച് കൂടുതലായിരിക്കും, കൂടുതൽ ടെമ്പറേച്ചറിലേക്ക് എക്സ്പോസ് ആയാലേ അത് കത്തിപ്പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിലും കെറോസിനാണ് എയർക്രാഫ്റ്റിന് ബെറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ATF എന്നുള്ള വലിയൊരു ഗ്രൂപ്പിനകത്ത് നിന്നും നമ്മുടെ ഇന്ത്യയിലും പൊതുവെ സിവിലൈസേഷനിലും മൊത്തത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് Jet A1 എന്ന് പറയുന്ന ഒരു ഫ്യൂൾ ടൈപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, അത് ഓരോ ടൈപ്പ് എഞ്ചിനും ഓരോ ഏരിയയ്ക്കും സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത ക്വസ്റ്റ്യൻ, ഈ സാധനത്തിൻ്റെ വില എന്താണെന്നായിരിക്കും. എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂവൽ അല്ലേ, അതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും എന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ. ഇന്ന് പെട്രോളിൻ്റെ വില 71 രൂപയാണ്. ATF അല്ലെങ്കിൽ എന്താ പറയുക, ജെറ്റ് ഓയിൽ എന്നാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുക. ജെറ്റ് ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് വെറും 22 രൂപയാണ്. ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻ ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾക്ക് അവർ കൊടുക്കുന്ന റേറ്റ് വേറെയും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് കൊടുക്കുന്ന റേറ്റ് വേറെയൊക്കെയാണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് കുറച്ചുകൂടെ വില കുറച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനേക്കാളും ഏറ്റവും വലിയ കോമഡി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇൻ്റർനാഷണലി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കര താഴെയാണ്. പക്ഷേ ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കൂടിയിരിക്കുന്നത് പോലെ ATF വിലയും കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ 22 രൂപ കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ അതേ സാധനം നമുക്ക് USA നിന്ന് 10 രൂപയ്ക്ക് കിട്ടും. 10 രൂപയ്ക്ക് 1 ലിറ്റർ ATF നമുക്ക് USA നിന്ന് വാങ്ങാൻ പറ്റും. ഇനി അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, എയർക്രാഫ്റ്റിന് വിങ്ങിനകത്ത് ഫ്യൂൽ ടാങ്ക് ഉണ്ടോന്ന്. ശരിക്കും ഉണ്ട്, വിങ്ങിനകത്തും ബോഡിയുടെ നടുക്കുമായിട്ടാണ് എയർക്രാഫ്റ്റിന് ഫ്യൂൾ ടാങ്കുകൾ വരുന്നത്. ശരിക്കും എയർക്രാഫ്റ്റിന് വിങ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹോളോയാണ്. അതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ ശരിക്കും വലിയ എയർക്രാഫ്റ്റുകളൊക്കെ വരുമ്പോൾ അതിനകത്തുള്ള ഈ ഫ്യൂൾ ടാങ്കിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടി ഞങ്ങളൊക്കെ അതിനകത്ത് കയറാറുണ്ട്. ബോഡിയിലെ ഫ്യൂൾ ടാങ്ക് വരുന്നത് ബാക്കിലെ 2 വീലുകൾ ഉണ്ടാവില്ലേ, അതിൻ്റെ പുറകിലായിട്ടാണ് പൊതുവെ ബോഡിയിലുള്ള ഫ്യൂൾ ടാങ്കുകൾ വരാം. അതിനകത്തൊക്കെ ശരിക്കും നമുക്ക് ഇറങ്ങി നേരെ നിൽക്കാനുള്ള സ്പേസ് തന്നെ ഉണ്ട് ബോഡിക്കകത്തുള്ള ഫ്യൂൾ ടാങ്കിൽ. അപ്പോൾ വിങ്സിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന ഇത്രയും വലിയ ഏരിയ നമുക്ക് ബോഡിക്കകത്ത് വേറെടുത്തും ഒഴിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ബോഡിയിൽ മാക്സിമം സ്പേസ് ആളെ കയറ്റാനും കാർഗോ കയറ്റാനും വേണ്ടി യൂസ് ചെയ്താലേ എയർക്രാഫ്റ്റിന് വരുമാനം ഉണ്ടാവുള്ളൂ. ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എയർക്രാഫ്റ്റിൻ്റെ ബോഡിയിൽ ആൾക്കാരും കാർഗോ ഒക്കെ ഇരിക്കില്ല, അപ്പോൾ അതിന് വെയിറ്റ് കൂടുതലായിരിക്കും, താഴേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും അതിനകത്ത്. അതേപോലെ വിങ്സ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റിനെ എയറിൽ താങ്ങി നിർത്തുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫോഴ്സ് അതിന് മുകളിലേക്ക് ഉണ്ടാവും. ഈ ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം ഒരുപാടായി കഴിഞ്ഞാൽ അത് വിങ്സിൽ ക്രാക്ക് വരാനും ബെൻഡ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിങ്സിൽ ഇങ്ങനെ ഫ്യൂവലായിട്ട് കുറച്ച് വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ അത് തമ്മിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ബാലൻസിൽ പൊക്കോളും. വേറൊരു കാര്യം, നമ്മുടെ ബൈക്കും കാറും ഒക്കെ പോലെ ഇത് ഒറ്റ പെട്ടിയായിട്ടല്ല എയർക്രാഫ്റ്റിന് ഫ്യൂൾ ടാങ്ക് ഇരിക്കുന്നത്. ഫ്യൂൾ ടാങ്കിനകത്ത് കുറേ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അതിനിടയിൽ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതെന്തിനങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, എയർക്രാഫ്റ്റ് തിരിയുമ്പോഴും മറിയുമ്പോഴും എല്ലാം ഫ്യൂവൽ അങ്ങോട്ടും കിടന്ന് ഇളകി എയർക്രാഫ്റ്റിൻ്റെ ബാലൻസിന് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഫ്ലൈറ്റിൻ്റെ മൈലേജ്. ഫ്ലൈറ്റിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്യൂവലിനെ കണക്കാക്കുന്നത് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ്, എത്ര കിലോഗ്രാംസ് ഫ്യൂവൽ യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മൈലേജിന് നമ്മൾ കിലോമീറ്ററുകളല്ല ഫ്ലൈറ്റ് അവേഴ്സാണ് നോക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയെന്നല്ല, എത്ര മണിക്കൂർ ഓടിയെന്നുള്ളതാണ് മൈലേജിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് എയർബസിൻ്റെ A320, ബോയിങ്ങിൻ്റെ 737 എന്നിങ്ങനെയുള്ള എയർക്രാഫ്റ്റുകളാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ എയർലൈൻസുകളും യൂസ് ചെയ്യുന്നത് ഈ ഫ്ലൈറ്റുകൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ,
ഒരു മണിക്കൂർ ഓടാനായി 2400 കിലോഗ്രാം ഫ്യൂവലാണ് ഇവർക്ക് യൂസ് ചെയ്യേണ്ടി വരിക. അതായത് ഏകദേശം ഒരു 3100 ലിറ്റർ. അപ്പോൾ അതായത് ഫ്ലൈറ്റിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പറക്കാൻ 3100 ലിറ്റർ ഫ്യൂവൽ വേണം. ഫ്ലൈറ്റിനകത്തേക്ക് ഫ്യൂവൽ അടിച്ച് കയറ്റാനായിട്ട് വിങ്ങിൻ്റെ താഴെയും ബോഡിയുടെ സൈഡിലും ഒക്കെ ആയിട്ട് പലയിടത്തും അതിൻ്റെ റീഫിൽ പോട്ടുകളുണ്ടാവും. ഈ ടാങ്കറിൽ നിന്നുള്ള ഹോസ് നമ്മൾ അവിടെ കണക്ട് ചെയ്ത് അടിച്ചു കയറ്റലാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്യൂവലിനെ പറ്റിയിട്ടും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡൗട്ടുകളൊക്കെ മാറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ എന്ത് സിസ്റ്റത്തിനെ പറ്റിയിട്ടും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വരുന്ന വീഡിയോകളിൽ ഏതെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഴ്ച മുഴുവൻ അടുത്ത 7 ദിവസത്തേക്ക് നമ്മൾ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ തന്നെയായിരിക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ പിന്നെയും വരാം. ഗുഡ് ബൈ.